ഹലോ, വെൽക്കം ടു ലുലുസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ, അപ്പം ഇനി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഈ റെസിപ്പി എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. അപ്പോൾ ഉണക്ക സ്രാവ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി മന്തിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കഷ്ണം ഉണക്ക മീൻ എടുത്തിട്ടുണ്ട്, സ്രാവ്. അപ്പോൾ അതാ ഞാൻ ഈ സ്രാവ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം കഴുകി നമുക്കിതൊരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. വെള്ളത്തിലിടുന്നത് ഉണക്കമീനായതുകൊണ്ട് നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു ഫോട്ടോക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഫുഡ് കളർ ചേർക്കുന്നത് കേട്ടോ. അല്ലാതെ ടേസ്റ്റ് ഒന്നും കൂടുന്നില്ല, ഒരു ഫോട്ടോക്കൊരു ഭംഗിക്ക് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിത് മീനിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം. ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കിലോ റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി തൊലി, ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തക്കാളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കിട്ടും കേട്ടോ. ഈ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഞാൻ ബസ്മതി റൈസ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്കായ ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിന് പകരം നമ്മളെ കയ്യിൽ ഓയിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. നെയ്യാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. അപ്പം അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, പിന്നെ ചെറിയ ജീരകം ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം സവാള, 2 സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഉണക്കമീനായതുകൊണ്ട് നമ്മൾ റൈസിൽ മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. മസാലയിൽ തീരെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മാഗി ക്യൂബാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മന്തി മസാല ഉണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇല്ലേ, അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കട്ടോ. ഈ മസാലയിൽ ഈ മീനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദമ്മിട്ടെടുക്കുക. അപ്പോൾ ഇതാ റൈസ് ഇട്ട് കൊടുത്തു. അതാ ഫുള്ള് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഓയിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, സൺഫ്ലവർ വേണമെന്നൊന്നുമില്ല, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇതാ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് ഫുഡ് കളർ ചുവപ്പും മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് കണൽ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടോ. ഈ കണലിക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതൊന്ന് പുകഞ്ഞ് വരാനാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്യാം. അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കണലൊന്ന് മാറ്റി വെക്കാം, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണക്കമീൻ മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് അറിയിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.